Checking value plus card. Just pay rupees 299 and get food worth rupees 4000. കേശുവേ, എന്നമ്മാ ദേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊച്ചിൻ്റെ അടുത്ത് കൊടുത്തോളാം, നീയും കഴിച്ചോളാം. ഞായിട്ട് അതെ, ഞാൻ ഇവിടെ ഇല്ലാന്ന് കരുതി. കൊച്ചിൻ്റെ കൂടെ തനിച്ചിട്ട് പുറത്ത് കളിക്കാനൊന്നും പോരുതേ. ഞാൻ അങ്ങനെയൊക്കെ പോവും, അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ രണ്ടും കൂടെ വഴക്കിടാനൊന്നും നിൽക്കരുത്. ഞങ്ങളെന്തിനു വഴക്കിടുന്നേ? വഴക്കിടാൻ നിനക്ക് കാരണമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? അല്ല, നമ്മൾ ജീവില്ലേ? പറയേണ്ട നീ ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞില്ലെങ്കിൽ കൊച്ചിൻ്റെ കൂടെ കളിക്കാനും പോവും, ഭക്ഷണം എടുത്ത് കൊടുക്കേയില്ല. ശബ്ദം പോയാ? അലക്ക് സുഖമില്ലേ? അത് കുഴപ്പമില്ല, നാളെ രാവിലെ എഴുന്നേറ്റാലും മതി. വേണം, ഇപ്പൊ പോയി കിടന്നുറങ്ങിക്കോ. അയ്യോ, അല്ല, ലച്ച ഉണ്ടായിരുന്നു, എന്നെ വിളിച്ച് എന്നിപ്പിക്കുമായിരുന്നല്ലോ. ലച്ച പോയ സ്ഥിതിക്ക് പോയി പപ്പയോട് പറ. കൊച്ചിനെ വിളിച്ചുകൊടുത്താനായിട്ട് ഒരാളവിടെ ശമ്പളത്തിന് നിർത്താൻ. എന്റെ ശമ്പളം ഒന്നും ഇല്ല. പപ്പയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? പപ്പയ്ക്ക് ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. കൊച്ചി എന്ത് കാണിച്ചാലും ഒപ്പം തുള്ളിക്കോളും. ഞാൻ വിചാരിച്ചതേ കൊച്ചി രാവിലെ എണീറ്റ് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഓഫീസിൽ പോയിട്ടുണ്ടാവുമെന്ന്. അയ്യോ, എനിക്ക് ഓഫീസിൽ പോകണ്ട, അവിടെ ഓടിട്ടാ പപ്പ മമ്മി പോക്കോളൂ. അതിപ്പോ എനിക്ക് ലാഭമല്ലേ, എനിക്ക് ഇങ്ങോട്ട് പോവാല്ലോ. നീ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇതേ ഈ കൊച്ചുകൂടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ പറയാണ്, മൂന്നും കൂടെ ഞാൻ തിരിച്ചു വരുമ്പോ ഈ വീട് നാലാക്കി വെച്ചേക്കരുത്. നീലമ്മ പേടിക്കണ്ട, നീലമ്മ ഓൺലൈൻ്റെ ഒരു കുറവ് ഞാൻ ഇവരെ അറിയിക്കത്തില്ല. ഞാൻ ഓൺലൈൻ്റെ ഒരു കുറവോ? അല്ല, നീലമ്മ ഇല്ലാത്തതിന്റെ ഒരു കുറവ് അറിയിക്കത്തില്ല. ഉള്ളതാണ് പേടി. നീലമ്മ പേടിക്കണ്ട, ഫുഡ് എടുത്ത് കൊടുത്തതേ പറയേ. ഏറ്റു ശരി, പോയിക്കോട്ടെ. കൊച്ചേ, കൊച്ചിനെ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താണെന്നറിയാമോ, പുറത്തോട്ട് വരുമ്പോൾ കൊച്ചി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. തിരിച്ചു വരുമ്പോൾ ഈ വീട് ഇവിടെ ഉണ്ടാവണം, വാടക വീടാ. എൻ്റെ ഈ കാശൊന്നുമില്ല. എന്നൊന്നും വിശ്വസിക്കുന്നില്ല. വിശ്വാസം ഇല്ല. ഉമ്മ പോക്കോ, ഞാൻ നോക്കിക്കോളാം. കെട്ട പാടാ പോ. എടാ, ഇന്നലെ പുറത്തു പോയില്ലേ? കുടുംബത്തോടെ പിരി ഇളകി പോയ ടീം സാർ. ഇതാ കഴിക്ക. ആ ചേച്ചി, എന്തെങ്കിലും വേണോ? ഞാനൊന്ന് പുറത്തു വരപ്പോട്ടാ. പോയിക്കോ. ഏ, പോയിക്കോടാ. ചേച്ചി ഇവിടെ പോകുന്നില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും നീ പുറത്തു നമ്മൾ എന്ത് ബന്ധം? അല്ല, അത് വരുമ്പോ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാത്രമാവല്ലോ. അപ്പൊ ചേച്ചി ഇവിടെ പോയി കഴിഞ്ഞാൽ പാറു ഒറ്റയ്ക്കാവും. ഓ, അങ്ങനെ അല്ല, എവിടെ പോണ്? അത് ഞാൻ നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ ചില്ലിങ് അല്ല, ക്രിക്കറ്റ് കളിക്കാൻ പോണെന്ന്. ഇവിടെ ഞാൻ നോക്കിക്കോളാം. പോയിക്കോ. ഒരു ഒരവർ ഒറ്റവർ നോക്കിക്കോളാടാ. ചേട്ടാ, എന്നെ ഇവിടെ ഗ്രൗണ്ട് കൊണ്ടിരുത്തോ. ഇതിനി സ്റ്റംപിന് വരെ അവിടെ കുത്തി വെക്കാനാ? അതൊന്നും പറ്റൂല. ഇംഗ്ലീഷ് വല്ല മനസ്സിലാവോ? മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും. റാം, ഓ, എന്തായി ഓഡിറ്റിംഗിന്റെ കാര്യം? ഓഡിറ്റിംഗ് കുഴപ്പമൊന്നുമില്ല, ഒന്ന് രണ്ട് ചെറിയ ഇഷ്യൂസ്, അത് അവർ സോർട്ട് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു. ചെറിയ ഇഷ്യൂ? ആ, വേറെ ചെറിയ പ്രോബ്ലം. ചെറിയ പ്രോബ്ലം? എന്ത് പ്രോബ്ലം? നിങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷം ഇല്ലാതെ. എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല. ആര് പറഞ്ഞു നിങ്ങളുടെ മുഖം കണ്ടാ അറിയാമല്ലോ ഈ കാര്യം നിങ്ങൾക്ക് സന്തോഷം ഇല്ലാന്ന്? എനിക്കൊരു പ്രോബ്ലം ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നേരിടാന്നുള്ളത്.
അത് പറച്ചില് മാത്രമേ നിങ്ങൾ മോഹൻ കണ്ടാ എനിക്ക് മനസ്സിലാവുന്ന നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോബ്ലം അല്ലേ, അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നേരിടണ്ടേ? നമുക്ക് ഒരുമിച്ച് നേരിടാം, അത്രേ ഉള്ളൂ. ഒരുമിച്ച് നേരിടാം. എനിക്കൊരു സംശയം, ഈ ഐഡിയ നിങ്ങളുടേതാണോ? എന്ത് എന്ത് വൈകക്കേ, ഈ ലീഗലുകളുടെ കാര്യങ്ങൾ ഐഡിയ പറഞ്ഞു കൊടുത്തത് നിങ്ങളാണോന്ന്? എന്തിന്? എന്തിനാണ് നിങ്ങൾക്കല്ലേ അറിയാവുന്നത്. അവക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തു. കോടതി ലീഗലി നമ്മൾ നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് കോംപ്രമൈസ് ചെയ്യാനുള്ള ഐഡിയ നിങ്ങളല്ലേ പറഞ്ഞു കൊടുത്തത്. ഞാൻ എന്തിനാണ് നിങ്ങളുടെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കണത്? നോക്ക് വൈഗ, സംസാരിച്ചു എന്തിനാണ് ഈ വയ്യ വേലിക്കൊക്കെ പോണെന്ന്? പാവം, അത് പോട്ടെ. ഹൈമ പാവം, ബിക്കോസ് ഇത് കേട്ട് ഇത്രയ്ക്കധികം ടെൻഷൻ അടിച്ചില്ലേ, അപ്പൊ ഹൈമ പാവം. എന്തിനെങ്ങനെ വെറുതെ ടെൻഷൻ എടുക്കുന്നു? നിങ്ങളെ നിങ്ങൾ കൂടുതൽ ഉരുണ്ട് കളിക്കണ്ട. ഇനി എന്ത് സംഭവിച്ചാലും തല പോയാലും നമ്മുടെ കമ്പനിയിൽ അവളെ ഇനി തിരിച്ചു കേട്ട് പ്രശ്നമില്ല. അവൾ അറിയും ഈ ഹൈമ ആരാണെന്ന്. അവളെ അവളെ ഹൈമയുടെ കളിക്കുന്നല്ലേ. കേസ് നടത്താ, കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് അത്യാവശ്യമായിട്ട് ഉള്ളിൽ ഒരു കാര്യം ചെയ്യാണ്ട് പറ ഇങ്ങനെ കള്ളത്തരം ഞാൻ പൊളിച്ചെടുക്കും. ഞാൻ വെറുതെ വിടില്ല, കാണിച്ചു കൊടുക്കാം. അതെ, ഇത് ആറാമത്തെ വട്ടവാ. കുറച്ച് റെസ്റ്റ് വരുമ്പോ നല്ലതായിരിക്കും ചേച്ചി. ബുദ്ധിമുട്ടായ ബുദ്ധിമുട്ടൊന്നും ആയില്ല, കുറച്ച് റെസ്റ്റ് വരണമെന്ന് പറഞ്ഞു. ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല ചേച്ചി. പിന്നെ ബുദ്ധിമുട്ടായില്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് ഇത്രയും ആവശ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല, അല്ലെ പറയത്തില്ലായിരുന്നു. ഇത് മാത്രമല്ല, ഇനി കുളിക്കുകയും കൂടെ ചെയ്യണം. കുളിച്ചു? ചേച്ചി കുളിപ്പിക്കണം. കുളിപ്പിക്കണ? പിന്നെ എനിക്ക് തന്നെ ബാത്റൂമിൽ പോകണം, അതിനും ചേച്ചി കൂട്ടണം. കൂട്ടു വരണം, വാഷ് ചെയ്ത് തരണം. പിന്നെ എനിക്ക് അതാണല്ലോ പണി. അല്ലെങ്കിൽ നീലമ്മ വരട്ടെ, എന്നെ കുളിപ്പിക്കോ ബാത്റൂമിൽ കൊണ്ടുപോവോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. കിടക്കുവാടാ, ഒരു മണിക്കൂർ പറഞ്ഞിട്ട് എത്ര മണിക്കൂറായി? പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അതെന്റെ വക്കീൽ എങ്ങനെ പറയുന്നത്? എന്റെ കമ്പനിയിലുള്ള സ്റ്റാഫിനെ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റില്ലേ? അല്ല, അവരെന്ത് തോന്നിയാസം കാണിച്ചാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ശരി ശരി, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ നോട്ടീസ് അയച്ചില്ല, വാണിംഗ് ലെറ്ററും ഇഷ്യൂ ചെയ്തില്ല. എനിക്ക് അവർ പറ്റാത്തതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. വക്കീലെ, നിങ്ങൾ സുപ്രീം കോടതി വരെ പോകണമെങ്കിലും പോയിക്കോ, പക്ഷെ എന്നാലും ഈ സ്റ്റാഫിനെ എൻ്റെ കമ്പനിയിൽ ഞാൻ തിരിച്ചെടുക്കില്ല. അതിനെന്ത് പരിഹാരം വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോ, എനിക്കൊന്നും അറിയണ്ട. ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ആണെങ്കിൽ അല്ല, നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഓടിച്ചില്ലേ. നീ വന്നതിന് ശേഷം ഫസ്റ്റ് ഓടിട്ടല്ലേ. ഓ, ഫസ്റ്റ് ഓടിച്ചാലേ. ഓ, എന്റെ ദിയാ, നിന്നെ എങ്ങനെയാണ് ഒന്ന് വിശ്വസിച്ച് ഒരു കമ്പനി ഏൽപ്പിക്കുന്നത്? കഷ്ടാട്ടാ. ഞാൻ വിചാരിച്ച ഓടിച്ചായണ്ട് പപ്പയും മമ്മയും എല്ലാം കൂടെ ഹാൻഡിൽ ഇന്ന് വരണ്ടാവും. നീ അങ്ങ് തീരുമാനിച്ചാ മതിയാ വരണ്ടാന്ന്. നിന്നെ രാവിലെ എത്ര തവണ വിളിച്ച എന്റെ ദിയ, നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? എന്റെ മമ്മി, ഞാൻ എണീക്കാ ഒന്ന് ലേറ്റായി പോയി, അത് എടുക്കാഞ്ഞേ. ഒരെണ്ണം വെച്ച് വന്നോണ്ടല്ലോ, നാളെ വിലേ. ശരി, എന്നിട്ട് ഇത്ര നേരമായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ സമയമായിട്ട് നിനക്ക് എന്റെ മമ്മിയെ വിളിക്കാൻ പറ്റിയില്ല? അത്ര ബിസിയാ നീ? മമ്മി എനിക്ക് എന്തൊക്കെ തിരക്കുണ്ടായിരുന്നു അറിയോ? എന്ത് തിരക്ക്? എന്റെ മമ്മി നീലമ്മ എല്ലാ കാര്യവും എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. എന്തൊക്കെ തിരക്കുണ്ടായിരുന്നു? പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അവരുടെ കാര്യമെല്ലാം നോക്കണം, മൂന്ന് നേരം ഭക്ഷണം എടുത്തു കൊടുക്കണം, എന്തൊക്കെ പണിയുണ്ട്. അടുപൊളി. ആ ശരി ശരി. മമ്മി ആരെ വിളിച്ച് ദേഷ്യപ്പെട്ടിരുന്നു? അത് ആ നീലു, ഹായ്. നിങ്ങളല്ലേ തിരക്ക്, പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങി തിരക്കിലായി പോയില്ലേ? ഒന്നും പറയണ്ട എന്റെ നീലു, അതി ഒരു ആവേശത്തിൽ അങ്ങ് തുടങ്ങിയത് ഞാൻ. ഇപ്പൊ വിചാരിക്ക വേണ്ടായിരുന്നു, ഭയങ്കര ബിസിന്ന്. നഷ്ടത്തിലാണോ? കുത്തുവെച്ചോണ്ടല്ലോ, വായതോടെ നാക്ക് വളച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. നഷ്ടത്തിലാണോ? കൊച്ചേ, പിള്ളേരൊക്കെ അവിടെ ഉണ്ടോ? നീലമ്മ ഒരു വഴക്കും ഉണ്ടായിട്ടില്ല, പിള്ളേരൊക്കെ അവിടെ നല്ല ഹാപ്പി ട്രിപ്പുണ്ട്. ഞാൻ ചെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. നീലു, ഞാൻ ഹാപ്പി ആട്ടോ. നീലു ഓഫീസിൽ പോയപ്പോ എന്റെ മോള് അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചല്ലോ, ഭക്ഷണം ഉണ്ടാക്കാനും കുട്ടികളൊക്കെ നോക്കാനും. അതൊക്കെ എന്തിനാ മമ്മി ഇപ്പൊ ഇവിടെ പറയുന്നേ? എന്താ പറഞ്ഞ, എന്താ കുഴപ്പം? അല്ല, ഭക്ഷണമാ. ഞാൻ കൊച്ചിനെ എന്ത് ജോലി ഏൽപ്പിച്ചേ? അല്ല,
നീലിമ അപ്പൊ ഒന്ന് ഏൽപ്പിച്ചില്ലേ ഇവളോട് ഫുഡൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു? നീലിമയാണല്ലോ ഇത് ഭക്ഷണമൊക്കെ മൊത്തം ഉണ്ടാക്കിയത്. ഞാൻ നിക്കലേറ്റായല്ലോ. നീലിമ മൊത്തം ഉണ്ടാക്കിയല്ലോ. പിള്ളേർക്കൊക്കെ എടുത്ത് കൊടുക്കണ്ടേ? ഓ, പിള്ളേർക്ക് ഫുഡ് എടുത്തു കൊടുക്കുന്ന വലിയൊരു പണിയാണ്. പിന്നെ പിന്നെ വലിയ പണിയാ, വലിയ പണിയാ. അല്ല കൊച്ചിപ്പോ ആർക്കാ ഫുഡ് എടുത്തു കൊടുത്തേ? കേശു. കേശുവിന് എടുത്തു കൊടുത്തോ? എടുത്തു കൊടുത്തില്ല, എടുത്ത് കഴിച്ചിരുന്നു ഞാൻ ചെന്നപ്പോഴത്തേക്കും. ഓ, അപ്പൊ പാറിന് എടുത്തു കൊടുത്തായിരിക്കും അല്ലേ? പാറു കേശുവിനോട് അങ്ങ് കഴിച്ചു. പിന്നെ ആർക്കെടുത്ത് കൊടുത്തേ? എനിക്ക്. അതാണ് സ്വന്തമായിട്ട് ഫുഡ് വിളമ്പി കഴിക്കാന്ന് വെച്ചാ ഭരിച്ച പണിയാണ്. തൊട്ടക്ക് ചെയ്തില്ലേ, അതുകൊണ്ടാണ് ഇന്ന് ഓഫീസിൽ പോകുന്നത്. അതെ അതെ, ഇവളോട് പറഞ്ഞത് ഇവളാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത്, അതുകൊണ്ട് ഓഫീസിൽ പോവാത്തത്. എന്റെ നീലു എന്താ ചെയ്യുന്നറിയ? പോത്ത് പോലെ വളർന്നൊരു തല്ലി കൊന്നേനെ. എനിക്ക് നാണം തോന്നാ. ഇനിയിപ്പോ തല്ലാനും കൊല്ലാനൊന്നും നിക്കണ്ട. ആ കൊച്ചിനൊപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ അല്ലേ അച്ഛ? അതെ അതെ. വൈകുന്നേരത്തേക്ക് വല്ലതും ഉണ്ടാക്കി വെച്ചോ? ഉണ്ടാക്കണമായിരുന്നോ? അല്ല, രാവിലത്തെ ഞാൻ എന്തായാലും ഉണ്ടാക്കിയല്ലോ, ഉച്ചത്തെ ഞാൻ ഉണ്ടാക്കിയല്ലോ, പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം. സഹായിക്കാൻ നീരും വേണ്ട. രാവിലെ എഴുന്നേറ്റ് വന്ന് സഹായിച്ചല്ലോ, അതുകൊണ്ട് ഇനി ഇപ്പൊ വൈകിട്ടും സഹായിക്കണ്ട. ആത്മാർത്ഥമായിട്ട് സഹായിക്കാം. ഭയങ്കര ആത്മാർത്ഥതയാ പൊന്നു. കൊച്ചിന്റെ ആത്മാർത്ഥ കാരണം എനിക്ക് ശ്വാസം മുട്ടാ. എന്നാ പിന്നെ ഞാൻ പോട്ടെ അങ്ങോട്ട്. ശരി നീലു, ഫ്രീ ആകുമ്പോ കാണാം. ശരി ശരി. തിന്നെന്തെങ്കിലും പിടിച്ചില്ലേ? കരയായിരി. അച്ചി എന്ത് വയറുവേന എടുക്കണന്ന്? വയറുവേന എടുക്കണ? നല്ല വേന ഉണ്ടാ? അതെന്താ വയറുവേന എടുക്കാൻ കാര്യം? എന്താ കഴിച്ച കൊച്ച്? അമ്മ ഉണ്ടാക്കി വെച്ച ഫുഡ് തന്നെ. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് തന്നെയല്ലടാ ഞാനും നീയൊക്കെ കഴിച്ചത്. ഒരു മിനിറ്റ് അമ്മേ. കുഞ്ഞുവിടിരുന്നോ? ഇച്ചിരി ഇഞ്ചി വെച്ചോണ്ട് വരാം. കരല്ലേ? കഴിച്ചോ? ഉടനെ തന്നെ മാറില്ല. കഴിച്ച വയറ്റിലൊക്കെ ചെല്ലണ്ട, അത് പിടിക്കണ്ടേ? പിടിച്ചേ. അതേ, കുഞ്ഞ് വേറെ എല്ലാം എടുത്ത് കഴിച്ചായിരുന്നോ? ഇല്ല. കളിക്കാൻ പോയപ്പോഴും വല്ല ഇല പിച്ചി വായി വായിൽ വെച്ചായിരുന്നോ? ഇല്ല. ഒന്നും ചെയ്തില്ലല്ലോ. കളിപ്പാട്ടം വല്ല എടുത്ത് വായിൽ ഇട്ടോ? ഇല്ല. ഒന്നും ചെയ്തില്ല. ഒന്നും ഇട്ടിട്ടില്ലല്ലോ വായില്. എന്തായിരിക്കും വയറുവേന? നീ വേണത്തിൽ നിന്ന് ബിസ്ക്കറ്റ് ഒന്നും എടുത്ത് തിന്നാ. ബിസ്ക്കറ്റ് ഒറ്റ വീക്കല്ലോ. അവിടെ പഴയ ബിസ്ക്കറ്റ് ഒന്നും ഇരിപ്പില്ല. ഉണ്ടിരിപ്പുണ്ടായിരുന്നു. ഇല്ല, ഇരിപ്പില്ല. എങ്ങനെ പഴയതോടെ ഫലം ഉണ്ടാവോ? അതിന് മുമ്പ് എടുത്ത് തീർക്കൂലേ? നീ തന്നെ കുറച്ച് കഴിയുമ്പോ മാറും കേട്ടാ, ഇല്ലെങ്കി അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. പോരെ? മാറുന്നില്ല അമ്മ. എന്നാ വാ ഹോസ്പിറ്റലിൽ പോവാ. അപ്പൊ ഞാൻ എടുത്തോ. ഓട്ടോ വിളിക്കട്ടാ? ഓട്ടോ വിളിക്കണ്ട. ആ ഓട്ടോ വിളിക്കണമല്ലോ പറഞ്ഞ. ഓട്ടോ വിളിക്ക് വാ. എന്നാ പിന്നെ വാ. എന്റെ ബാഗ് എടുത്തേ. അവൾ ആരാണെന്ന് അവളുടെ വിചാരം. എവിടുന്ന് കിട്ടി ഇത്ര ധൈര്യം? എനിക്ക് തോന്നി കേസ് കൊടുപ്പിച്ചതിന് പിന്നിൽ ആരോ ഉണ്ടോ. ദിയമോളെ, മോള് പറഞ്ഞ കറക്റ്റ് ആണ്. കേസ് കൊടുത്തതിന്റെ പിന്നിൽ കാര്യമായിട്ട് ആരോ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ധൈര്യം അവക്ക് എവിടുന്ന് കിട്ടാനാണ്? എന്നെ നോക്കി പറയണ്. എന്ത്? ഞാൻ നിങ്ങളെ നോക്കി പറഞ്ഞൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ കൂടത്തിൽ ഒരു ഒഴിക്കലും അങ്ങോട്ട് നോക്കി പറഞ്ഞു പോയി അത്ര. ഒന്നുമല്ല, ഞാൻ കണ്ടതാണ്. എന്നെ തന്നെ നോക്കിട്ടാ പറഞ്ഞത്. എന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാ. ആണി നന്നായി പോയി. വക്കീലങ്ങൾ പറഞ്ഞു വെച്ചിട്ട് നോക്കുമ്പോഴേ ആര് ഇച്ചിരി ഗൗരവ. എന്തോ ആന്ന് പറഞ്ഞാലും വൈകാണ്ടി തിരിച്ചെടുക്കണ്ട വരും. ആരാ വൈകാണ്ടി? അല്ല അവരെ കണ്ട കണ്ട വക്കീല് പറഞ്ഞ കറക്റ്റ് തന്നെയാണ്, തിരിച്ചെടുക്കേണ്ടി വരും. എന്ത് സംഭവിച്ചാലും അവളെ ഞാൻ തിരിച്ചെടുക്കത്തില്ല. എന്നിട്ട് ഞാൻ അവളെ എന്ത് സംഭവിച്ചാലും തിരിച്ചെടുക്കത്തില്ല. കമ്പനി ഞാൻ ഷട്ട് ഡൗൺ ചെയ്യും. കമ്പനി ഷട്ട് ഡൗൺ ചെയ്യണം? എന്ത് പൊട്ടത്തരമാണെന്ന് പറയണത്. അങ്ങനെ കമ്പനി വെറുതെ ഷട്ട് ഡൗൺ ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങളുടെ അപ്പയുടെ കമ്പനി ഒന്നുമില്ലല്ലോ.
എന്റെ പപ്പയുടെ കമ്പനി അല്ലേ, ആ നോക്കി നടത്തുന്ന ആര്? ഞാൻ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യും, ഞാൻ അവരെ ഡിസ്മിസ് ചെയ്യും, ചിലപ്പോ കമ്പനി ഷട്ട് ഡൗൺ ചെയ്യുന്നിരിക്കും. നിങ്ങൾക്കൂടെ എന്ത് ചെയ്യാം? എന്റെ ആയ്മ പഴയ കാലം ഒന്നുമല്ല, കമ്പനി അങ്ങനെ വെറുതെ അടയ്ക്കാനും കൂട്ടാൻ ഇതൊന്നും പറ്റില്ല. ചെറിയ ഇഷ്യൂനെ വലുതാക്കലോ ആണോ? നിങ്ങളുടെ മനസ്സിലിപ്പോ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നടക്കാൻ പോകുന്നില്ല. എന്റെ മനസ്സിലൊന്നുമില്ല. ആ, നിങ്ങളുടെ മനസ്സിലൊന്നും ഇല്ല. അതെ, ഇപ്പൊ സാർ ഞാൻ എന്താ വേണ്ടത്? ആ വൈകാമേഴത്തിനെ തിരിച്ച് കമ്പനിയിലേക്ക് വിളിക്കണോ? എടുത്താ നമുക്കൊന്നും പ്രശ്നമില്ലാതെ രക്ഷപ്പെടാം, അത്രയല്ലേ ഉള്ളൂ അല്ലേ മോളെ? ആണോ, ആർക്ക് പ്രശ്നമില്ല, പ്രശ്നം നിങ്ങൾക്ക് മാത്രമില്ല. അവളെ തിരിച്ചു പിടിച്ചത് എന്റെ പ്രസ്റ്റീജിനെ ബാധിക്കും. ഒരു കാരണം പ്രശ്നം പിടിക്കത്തില്ല. ആര് പറഞ്ഞു വിളിക്കണമെന്ന്? ആര് സംസാരിക്കണം? നിന്റെ അടുത്തൊക്കെ വെറുതെ ഓരോ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഒന്ന് ആലോചിക്കൂല്ലേ? ചാടി കയറുമ്പോ നിന്നെ ഓരോന്ന് ചെയ്യും ചെയ്യും, ഇഷ്യൂ ആവുമ്പോ കൈമലർത്തും ചെയ്യും. എനിക്കറിയാം ഇതിന്റെ പുറകിൽ നിങ്ങൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. ആ, ഞാൻ തന്നെ. നമ്മളെല്ലാരും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്നൊരു നല്ലല്ലേ മമ്മി ഒന്ന് കണ്ണടക്കുന്നു. കണ്ടാ അവള് പറയുന്നത്, നീ പപ്പയുടെ മോള് തന്നെയാടി, സൗകര്യമാണ് വിളിക്കാൻ. നടക്കൂല, പറ്റൂല, പറ്റൂല, പറ്റൂല. ഒന്ന് പറ പപ്പ. ഞാൻ എന്ത് പറയാ? എന്ത് ചെയ്യാൻ? ഇവളോട് ആര് സംസാരിക്കും? കണ്ടാ കണ്ടാ, എല്ലാം ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായി. ശരി, ഞാനിപ്പോ എന്ത് വേണം? അവളെ തിരിച്ചെടുക്കണം, അതല്ലേ നിങ്ങക്ക് വേണ്ടു? എടുത്താ എല്ലാവർക്കും രക്ഷപ്പെടാം, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിലേ ഓൺലൈനിൽ പ്രശ്നം വരും, മൊത്തം കയറി വൈറലാവും. എന്നിട്ട് നമ്മളെ പറ്റി ഇല്ലാത്ത കാര്യം ഉള്ള കാര്യം ഒക്കെ പറഞ്ഞ് വൃത്തികേടാക്കും. ഇത് അറിയില്ലേ നിനക്ക്? ന്യൂസ് ആവുന്ന നിനക്ക് അറിയില്ലേ? നിങ്ങൾ കാണിക്കുമ്പോ ആലോചിക്കണായിരുന്നു, ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോ ഇപ്പം ന്യൂസായി വൈറലായി. നമ്മളെല്ലാരും കൂടെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്നതിനേക്കാൾ നല്ലത് മമ്മി ഒന്ന് ഒന്ന് ഡീൽ ചെയ്യുന്നല്ലേ? എനിക്കൊന്നും പറയാനില്ല, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ഒരു വിലയില്ലല്ലോ. ഞാൻ സമ്മതിക്കാം. നിങ്ങൾ എന്താ വേണ്ട പപ്പയെ മോളും ചെയ്തോ, അവളെ വിളിക്കോ വിളിക്കാൻ എനിക്ക് എന്താ ചെയ്തോ? പക്ഷെ ഒരു കാര്യം ഓർത്തോ, നിങ്ങൾ വിജയിച്ചെന്ന് വിചാരിക്കണ്ടോ? ഞാൻ നിങ്ങളെ വെറുതെ കൊടുത്തില്ല മനുഷ്യ. ഇല്ലല്ലേ, ഞാൻ പ്രോബ്ലം സോൾവ് ആയല്ലോ എന്ന് വിചാരിച്ചിരിക്കാം, ചിരിച്ചിട്ടൊന്നുമില്ല ഞാൻ. സത്യം പറ പപ്പയല്ലേ വക്കീലിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. സത്യായിട്ടില്ല. എന്തായാലും വൈകാണ്ടി തിരിച്ചു വരട്ടെ, കാണാം മമ്മിയുടെ അത് കിട്ടും. ആ, കാണാം, വരട്ടെ, തിരിച്ചു വരട്ടെ. ഇല്ല, തിരിച്ചു വരട്ടെ, പ്രോബ്ലം ഒക്കെ സോൾവ് ആവുമല്ലോ എന്ന് വിചാരിച്ചാണ്. ഇങ്ങോട്ട് നോക്കി. ഇല്ല, കമ്പനി ഇഷ്യൂസ് സോൾവ് ആവുമല്ലോ എന്ന് വിചാരിച്ചു. നിലു, പാറുക്കുട്ടി, എന്തായി? ഡോക്ടർ എന്ത് പറഞ്ഞു? കാണിച്ചാ? ആ, കാണിച്ച്, കുഴപ്പമൊന്നുമില്ല, മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്നും കേച്ചു കയറിപ്പെടാത്ത. അല്ല, ഉണ്ണിക്കുട്ടൻ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല രാംകുമാർ. എന്താ പ്രശ്നം? ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാ? എന്താ നീലു ഇവിടെ പ്രശ്നം? ഇല്ല, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ആര് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കി? അവൻ പറയുന്ന പ്രശ്നം ഉണ്ടാക്കിയെന്ന് കേച്ചു നിന്നെ ഞാൻ പറഞ്ഞു. കൊച്ച എല്ലാ കാര്യവും സഹായിച്ചു കൊടുത്തായിരുന്ന പാറുവിന്റെ എല്ലാം ഓർത്തു നോക്കിയേ. കൊച്ചു വാഷ്റൂമിൽ പോകണമെന്ന് കൊച്ചിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ? അവിടെ ഹെൽപ്പ് ചോദിച്ചായിരുന്നല്ലോ, ചെയ്തു കൊടുത്തായിരുന്നോ? അത് കൊറേ പ്രാവശ്യം ചോദിച്ചു, എന്നിട്ട് ചോദിച്ചു ചെയ്തു കൊടുത്തായിരുന്നോ? ഇല്ല. എന്താ മറന്നുപോയ? ഇത് അനിയത്തിയായിട്ട് തോന്നിയില്ല അല്ലേ? സ്വന്തം അനിയത്തി അല്ലല്ലോ, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയല്ലേ ഒരാൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ല നീലു, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താ സംഭവിച്ചത്? രാംകുമാറെ വേറൊന്നുമല്ല, ഞാൻ ഓഫീസിൽ പോയ സമയത്ത് കേശു ഇവിടെ ഉണ്ടായിരുന്നില്ല, കേശു എന്തോ പുറത്തു പോയി. അപ്പോൾ ആരും ഇല്ലാഞ്ഞുകൊണ്ട് പാറു കൊച്ചിൻ്റെ അടുത്തൊന്ന് അതിന് അവൾക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചോദിച്ചു. അവൾക്ക് ഒറ്റക്ക് അറിയില്ല ഒന്നും, അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ ഈ കൊച്ചിൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് ഈ കൊച്ചൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൾ അങ്ങനെ വെച്ചോണ്ടിരുന്നതാണ് വയറുവേദനയായത്. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവൾ കാര്യം പറയണം. കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. ഇപ്പം തമാശക്ക് ഈ കൊച്ചെപ്പോഴും ഇതുങ്ങളെ നോക്കില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മളത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം
എന്തെങ്കിലും ആവശ്യം വരുമ്പോ കൊച്ചു കൂടെ ഉണ്ടാവുമെന്നും നമ്മൾ വിചാരിച്ചിരുന്നു. നീനമ്മ, എനിക്ക് ചെയ്ത് ശീലമില്ലാത്തോണ്ടാ. കൊച്ചേ, കൊച്ചിനെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. കൊച്ചിൻ്റെ ഇഷ്ടം പോലെ കൊച്ചിന് ചെയ്യാം. പക്ഷേ നാളെ കൊച്ചിന് കുട്ടി ഉണ്ടാവേ, അന്നേരം കൊച്ചു അത് തന്നെ പറയൂ? പറയില്ലല്ലോ. നമ്മളെല്ലാവരും ചെറുതായിട്ട് തന്നെയാണ് വലുതാവണേ. നമുക്കൊക്കെ ഈ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞേ കൈക്കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഈ പിള്ളേരെ ഏൽപ്പിച്ചിട്ടൊക്കെ പോണേ. അപ്പം ഇരുതിങ്ങൾ ക്ലാസ്സിലൊക്കെ പോവും. അന്നേരം കൊച്ചിൻ്റെ ഭർത്താവ് തന്നെയാണ് കൊച്ചിനെ നോക്കിയിരുന്നേച്ച്. അവൾക്ക് ഭക്ഷണം കൊടുക്കണതും അവൾക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണതും എല്ലാം അവനായിരുന്നു. അപ്പം അവനൊരു പെണ്ണ് വന്ന് കയറുമ്പോൾ ആ കൊച്ചും ഇവളെ അങ്ങനെ തന്നെ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കൊച്ചിനെ വഴക്ക് പറഞ്ഞല്ല, സോറി. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. നീലു, അവൾ ഒറ്റക്ക് വളർന്നതല്ലേ, ക്ഷമിക്കേ. അല്ല, ഞാൻ കുറ്റം പറഞ്ഞല്ല, ഒരു വിഷമം വന്നുകൊണ്ട് പറഞ്ഞു. നന്നായി, ഇങ്ങനെയാണ് തിരിച്ചറിവുണ്ടാവുന്നത്. സമാധാനമായി സന്തോഷം എനിക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നാളെ കൊച്ചിന്റെ അച്ഛനും അമ്മയൊക്കെ വയസ്സാവും. അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ കൊച്ചു പറയോ എനിക്ക് അറപ്പാണ് പറ്റില്ല എന്ന് പറയോ. അങ്ങനെ പറയരുത് കേട്ടോ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോട് പറഞ്ഞാൽ മതി കേട്ടോ. വേണ്ട, ചെയ്യണ്ട. എന്നെ അമ്മ പഠിപ്പിച്ചോളൂ. ഞാൻ പഠിപ്പിച്ചെടുത്തോളാം കൊച്ചേ. എല്ലാം അവള് പഠിക്കേണ്ടല്ലേ. ഇനി ഇത്ര ആയില്ലേ, പഠിക്കട്ടെ. അല്ല, ചേച്ചിക്ക് ഒരു തെറ്റ് പറ്റിയതാ, സോറി. ഇനി ആവർത്തിക്കത്തില്ല. ഇനി എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. സോറി എന്ന് ക്ഷമിച്ചോ. വരുമ്പോ King Value Plus card. Just pay rupees 2999 and get food worth rupees 4000.